ശക്തമായ തിരമാലയിൽ കോഴിക്കോട് സൗത്ത് ബീച്ചിലെ നടപ്പാത തകർന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടപ്പാത തകരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടത്തിൽ ആളപായമൊന്നുമില്ല. സലാം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് ശക്തമായ തിരമാലയിൽ നടപ്പാത ഇടിഞ്ഞു വീണിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ഒരു അപകടമാണ് ഇപ്പോൾ ഒഴിവായത്. കാരണം ഈ ആളുകളൊക്കെ തന്നെ രാവിലെ നടക്കാനും മറ്റുമായി ഈ ഒഴിവ് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്താറുള്ള ആളുകൾ അപകട സമയത്ത് ആളുകളില്ലാത്തതിനാലാണ് വലിയ അപകടം ഒഴിവായത്. ഇപ്പോൾ ഈ അടുത്താണ് ഈ നടപ്പാതയുടെ പണി കഴിഞ്ഞത്. അതിന് ശേഷം ഈ ശക്തമായ തിരമാലയിലാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിട്ടുള്ളത്. ഈ നടപ്പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ് എന്നതൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. നിർമ്മാണത്തിന് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള കാര്യം നേരത്തെ അറിയിച്ചായിട്ടും നിർമ്മാണത്തിന്റെ ഒരു പോരായ്മ തന്നെയാണ്. കാരണം വെച്ചാൽ ഇവിടെ പില്ലർ ഇല്ലാതെ ഇവിടെ കണ്ടില്ലേ, നിങ്ങളിത് ക്യാമറ എടുത്ത് കാണിക്കണം, അല്ലാതെ ഞാൻ സംസാരിച്ചോണ്ട് മാത്രം അഴിമതിയാണ്. പക്ക അഴിമതിയാണ്. കോർപ്പറേഷന്റെ ആണോ അതോ ഏത് ഭരണകൂട സംവിധാനമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരെ പക്ക അഴിമതിയാണ്. അല്ലെങ്കിൽ കൂഴി ഒലിച്ചു പോണ സ്ഥലത്ത് വേണ്ട വിധത്തിൽ കോൺക്രീറ്റ് ചെയ്യണ്ടേ? ആലോചിക്കി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു 10 ഇഞ്ച് അല്ല ഒരു 10-15 ഇഞ്ച് ഒരു അടിയിന്റെ മേലതാ കോൺക്രീറ്റ് മേലെ കിടക്കുക. മലപ്പുറത്തുനിന്ന് അവിടുന്നൊക്കെ ഒരുപാട് ആൾക്കാർ ബീച്ച് കാണാൻ വരുന്നതാ, വയനാട് ഉൾപ്പെടെ ആൾക്കാർ വരുന്നതാണ്. ഈ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ ചാടി ഇറങ്ങി എന്തെങ്കിലും അപകടം പറ്റിപ്പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ കോർപ്പറേഷൻ എന്താ തൊട്ടടുത്തുള്ളത്. അവിടെ നിന്ന് ആരെങ്കിലൊക്കെ വന്ന് നോക്കിയിട്ട് ഈ ബോർഡ് ഇങ്ങനെ വെച്ച് മറച്ച സമയം കൊണ്ട് ഇവർക്ക് അത് വേണ്ട കാര്യം നിരത്തിക്കൂടെ? അല്ലെങ്കിൽ 2 പോലീസുകാരെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അഴിമതി അഴിമതി നടന്നിട്ടുണ്ട്, നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കണ്ട മനസ്സിലാവൂലേ? അതാണ് നാട്ടുകാർ പറയുന്നത്, അശാസ്ത്രീയ നിർമ്മാണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ ഒരു അപകടം അല്ലെങ്കിൽ ഇങ്ങനെ തകർന്നു വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. ഏതായാലും വലിയ അപകടമാണ്. ആളുകൾ ആ സമയത്ത് ഇതിലൂടെ നടക്കാത്തത് കാരണമാണ് വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായത്. ക്യാമറമാൻ ഷിബിർ കലീലിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ അവൻ, കോഴിക്കോട്.